സമയം പോകുന്നു, മിണ്ടരുത്. എടാ പന്നി, അനങ്ങരുത്. കടക്കണാമൃത്ത് കടക്കാൻ. എന്തോ വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക? കളിത്തോക്കാണ് സാറേ. കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഞങ്ങളുടെ വിധം മാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ പന്തിനെ തന്നെ ആദ്യം അടിയടാ. അയ്യോ, പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതി കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരാൻ ആ ഞൊണ്ടിക്കാലം പിന്നാലെ വരണ്ടോ? എന്തോ അവനവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ, വേഗം പാടാ. ചെന്നവന്റെ കാലം തന്നെ എടുക്കേ. ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? പൊളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? നിന്നാ മതി. ഇവിടെ വരുമോ? വരും. ഉദ്ദേശം എത്ര മണിക്കാ? മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ, ഇയാളെ നോക്കൂ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളുകൾ തെറ്റു പോണത്? ഞാൻ എന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ. എന്താടാ, എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി കുടി. ഇനി വേണോ? രാം, നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ. നിന്നെ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ചേ നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പ? ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ ആ കൊമ്പം മീശക്കാരൻ എന്താ ദിങ്ങൾ നിൽക്കണേ? ചെന്നടിക്കണേ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ ഇങ്ങനെ ചാടിച്ചവിട്ടേ. അതെ, ഇവിടുത്തെ പരിപാടി നിന്നെ എന്നെ മറച്ചിടേ. ഇതെവിടുത്തെ മര്യാദ? നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം. നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തമായി പുല്ലടാ. എന്റെ അടുത്ത നിന്റെ കളി. തലിയോണ്ടിരിക്കണ പരിപാടി. ഇടങ്കാല് വെച്ച് വീഴ്ത്തല്ലടാ പന്നി. നീ എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ? നിർത്ത് നിർത്ത്, പണ്ട് നിർത്ത്. ഏ കിടക്ക് നവമ്പാറിന്റെ കാറ്. ആ ഇത് അവന്റെ കാർ തന്നെ. ഓ, കാറിനെ തൊളിച്ച് നിന്റെ കാല് കളയാതെ അവന്റെ കാല് പോയി തല്ലി ഉടക്കി. അവനവിടെ കിടക്കത്തോണ്ട് എന്നതാ
മറപ്പിക്കോട. അയ്യോ, നമ്മുടെ വീട്ടിലേത് അടിച്ച് ശരിപ്പെടുത്തണോ ഇവരെ? പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ കേക്കണ്ടേ? മഹേന്ദ്രവർമ്മ, മഹേന്ദ്രവർമ്മ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ബാലകൃഷ്ണ. ഞങ്ങൾ രണ്ടാളും അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. നീ ചെല്ലേ, ഓടിക്കോ. കാലൊടിക്കുന്ന കമ്പനിക്കാർ വരണ്ടോ? അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ബിൽഡിംഗ് രണ്ട് കളി വേണ്ടത്. നിക്കവിടെ. പിന്നെ ഈ കളിത്തോക്കോ എന്തോ അടികളായി. എന്താണ്, എന്തുമാത്രം ആളുകൾ ഇവിടെ ഉണ്ട്? പിന്നെ നീ ഇത് എന്നെ പിടിക്കണേ? ഓ, ഇവിടുന്ന് വരണ്ട, ഇവിടുന്ന് ആളുണ്ടാ. ഇത് കാശിപ്പെട്ടിയല്ല, ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ചങ്ങാതി. അയ്യോ, റാംജി റാവു സ്പീക്കിംഗ്. ഞാൻ മാമർമ്മ കാലുകൾ തല്ലിപിടിക്കാൻ എനിക്ക് കൊതിയാകുന്നു. അത് വേണ്ട, പുണ്യം തെറ്റും. പണ്ടത്തെ പോലെ എന്റെ കാല് തല്ലിപിടിക്കാറില്ലേ? നീ പിടി, ഞാൻ അടിക്കാം. എന്നാ ആശാരടി, ഞാൻ പിടിക്കാം. അറിയാ സാറേ, നമുക്ക് ഡെഡ് ബോഡി ആണ്. ഒന്ന് വേഗം മാഷ്. എന്തോ എന്തോ ആ കൂട്ടുകാരുടെ ഒക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാനാണെന്ന് പറയട്ടെ. പിന്നെ അത് വേണ്ട, നീ ആണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗവ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ കേമ ആശാൻ തന്നെ വെച്ചോ. ആശാന്റെ കേമയെ പോയി ജല്ലി കിടക്കാലോ. ആ എടാ എഴുതോ, ഞാനൊന്നും പറയട്ടാ. ഒന്നും പറയട്ട, ഞാൻ ആദ്യം അവന്റെ ശവം ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ആശാനെ, താഴേക്ക് വിടവന്റെ ശവം കാണാനില്ല. ആശാനെ, ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു പറിക്കി നോക്കിട്ട് അവന്റെ ഒരു പൊടി പോലും കാണാനില്ല. ആശാനെ, എന്തടിയാണ് ആശാൻ അടിച്ചത്? അവൻ അടിച്ചു മേലോട്ട് വിട്ടാ. അടിച്ചു മേലോട്ട് വിട്ടാ. മിണ്ടാതെ ആരുടെ താഴെ പോയത്? നീയാണോ? ഞാനല്ല, ആ മഹേന്ദ്രവർമ്മ. നമുക്ക് നോക്കാം. കാലൊടിക്കുന്ന കമ്പനിക്കാർ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ. നിങ്ങൾ ഇവിടെ നിൽക്ക്, വാ നോക്കാം. അവന്റെ കാറ്റ് പോയിന്ന് എനിക്ക് തോന്നുന്നു. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മേലേന്ത് പിടിയ കൂട്ടുകാരൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ല. ഇവര് നോക്കിയോളും, നമുക്ക് പോവാം. ആ പോവാൻ പറ്റേ, പോവാൻ പറ്റേ. എന്ത്, താഴേക്ക് എത്തിയിട്ടില്ല എന്നാ? ഇല്ലെന്ന്, മേലെന്ന് പുറപ്പെടുകയും ചെയ്ത് താഴോട്ട് എത്തിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അവന്റെ ശവം പോലും കാണാനില്ലെന്ന്. ഈ ആശാൻ അവനെ അടിച്ച് പറപ്പിച്ച് കളഞ്ഞില്ലേ? ആശാനെ, ആശാന് തൂക്കുകാർ ഉറപ്പാ. അയ്യോ, ഒരയ്യനെ വിളിച്ചിട്ട് കാര്യമില്ല. ബാലകൃഷ്ണ, നീ പോലീസിനെ വിളിക്ക്, ഇയാളെ കയ്യോടെ ഏൽപ്പിക്കാം. എന്തിനാ പോലീസ്? നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ട. അയ്യോ, എന്തിന്? അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തല്ലി ഓടിച്ചു. എടാ എന്തോ, എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളിയതിന്. ഇല്ല ശരി, ഓടിക്കാനല്ല ശരി, കാല് പിടിക്കാനല്ല. നമ്മളോ കാലൊന്നും പിടിക്കണ്ട. എന്റെ കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞ ആ ഏരിയയിലെങ്ങനെ വന്നാലുണ്ടല്ലോ. അണ്ണാ, എന്റെ കാലിന്റെ കാര്യം കൂടെ പറഞ്ഞു തീർക്കണ്ണ. ഇവന്റെ കാലും അപ്പൊ ഞാൻ ഈ കേസ് കുത്തിപ്പോക്കും. പൊക്കും. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്. എന്തോ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത്, എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്?
ഇനി എന്റെ അരിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. പോവാൻ മറ്റേ പോവാൻ മറ്റേ ഈ മേളിന്ന് വീണവൻ എന്റെ താഴെ എത്താത്തെന്ന് പറ ഒന്ന് പോണോ ബാപ്പളെ? എന്താണ് അതുകൊണ്ട് ചേർത്തല്ലേ കോമഡി മനസ്സാക്കിയത്? വാടാ വേഗം വാടാ. അങ്ങനെ ഇവന്മാരുടെ ശല്യം ഒഴിഞ്ഞു അറിഞ്ഞില്ലേ എല്ലാം പറഞ്ഞ് കോമഡി മനസ്സാക്കി.